പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഇന്ന് ഒരു വ്യത്യസ്തമായ വീഡിയോയാണ് ചെയ്യുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട്, കുരുമുളക്, ഇത് നല്ലപോലെ പണം ചിലവാക്കി കൃഷി ചെയ്തിരിക്കുന്ന രീതിയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഉള്ളത് ഇത് മോഹന സിംഗ്. അദ്ദേഹം കണ്ണമ്പയിലാണ് അദ്ദേഹത്തിന്റെ കുടുംബ വീട്. ആ കുടുംബ വീടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത്. നേരത്തെ വീഡിയോ ചെയ്തപ്പോൾ കുള്ളന്തെങ്ങിന്റെ വീഡിയോ ചെയ്ത മോഹന സാറുണ്ട്. മോഹന സാറിന്റെ സുഹൃത്താണ് മോഹന സിംഗ്. കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുകയാണ്. നേരത്തെ ഗൾഫിലായിരുന്നു. നമുക്ക് തന്നെ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഇതിപ്പോ നട്ടിട്ട് എത്ര കാലമാവും? നട്ടിട്ടിപ്പോ ഒരു വർഷമായി. ഒരു വർഷമായി. ഇത് കഴിഞ്ഞ ഏപ്രിൽ മുതല് പൂ വന്നു തുടങ്ങി. ഒരു വർഷം തികയും മുമ്പ് തന്നെ പൂ വന്നു തുടങ്ങി. ഒരു അഞ്ചു മാസം പ്രായമുള്ള തൈയാണ് ഞാനിവിടെ വെച്ചിരുന്നത്. അഞ്ചു മാസം എന്ന് പറഞ്ഞാൽ വള്ളി വേര് പിടിപ്പിച്ചത്? വേര് പിടിപ്പിച്ച തൈയാണ് ഇതിൽ നട്ടത്. ഞാൻ ഭരതന്നൂരിൽ നിന്നാണ് വാങ്ങിയിട്ട് വന്നത്. തൈ വള്ളി വാങ്ങിയത് എത്ര നീളമുള്ള വള്ളിയാണ് വാങ്ങിയത്? അന്ന് വാങ്ങുമ്പോ ഒന്നര അടി നീളം. ഒന്നര അടി നീളത്തിലുള്ള വള്ളിയാണ് വാങ്ങിച്ചത്. ഈ പൈപ്പ് കുറച്ച് ഹാർഡായി പോയി. അല്ല, ഇത് കോൺക്രീറ്റ്? കോൺക്രീറ്റ് പൈപ്പ്. ഇതെന്റെ വീട്ടിലെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുണ്ടായിരുന്ന സാധനം തൂണുണ്ടാക്കി അങ്ങനെ ചെയ്തതാണ്. ഏഴടി നീളം. ഏഴടി നീളം. ഒരു ഒരടി സ്ക്വയർ. അല്ലല്ല, ആറിഞ്ച്. ആറിഞ്ച് സ്ക്വയർ ഏഴടി നീളത്തിലുള്ള കോൺക്രീറ്റ് പൈപ്പിലാണ് നാല് വള്ളി വീതം. അല്ലെ? അതെ, നാല് വള്ളി. നാല് വള്ളി വീതമാണ് നട്ടിരിക്കുന്നത്. ഒട്ടാകെ 10-20 മൂടുണ്ട്. വീണ്ടും നടാൻ സ്ഥലം കിടക്കുകയാണ്. അടുത്തത് ഞാൻ പൈപ്പിൽ ചെയ്യാനാണ്. പൈപ്പില്, PVC പൈപ്പില് ചെയ്യാനാണ്. പൈപ്പിനകത്ത് കോൺക്രീറ്റ് നിറച്ച് ചെയ്യാനാണ്. അപ്പൊ ഈ അട്ടക്കാല് പിടിച്ചോളും. അട്ടക്കാല് നമ്മൾ കെട്ടിക്കൊടുത്താൽ മതി. കെട്ടിക്കൊടുത്താൽ മതി. അട്ടക്കാല് പിടിക്കണോ നിർബന്ധം ഇല്ല. ടയറിനകത്ത് കയറി കഴിഞ്ഞാൽ അത് അവിടെ നിന്നോളും. ഹോൾഡായി. ഇതിന് വളമൊക്കെ ഈ ചാണകപ്പൊടി തന്നെ. ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക്, കപ്പലിന്റെ പിണ്ണാക്ക്, ഇതാണ് പ്രധാനപ്പെട്ടത്. ഒരുമിച്ച് മിക്സ് ചെയ്തിടുവോ അതാ കപ്പലിന്റെ പിണ്ണാക്ക്? കപ്പലിന്റെ പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് ഒരാഴ്ച വെച്ചിട്ട് കലക്കി ഒഴിക്കുകയും ചാണകം ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ ഈ കുഴി എടുത്തേക്കുന്നത് PVC പൈപ്പിൽ വെക്കാനുള്ള. പക്ഷെ അടുത്ത് പോകും. ഇല്ല, അതിന് ഹൈറ്റ് കുറച്ച് വെക്കും. ഹൈറ്റ് കുറെ കൂടെ കുറച്ച് വെക്കും. ഇതിൽ എന്തൊക്കെയാണ് ഇനി നിറയ്ക്കാൻ പോണ? ഇതിന് ആദ്യം നമ്മള് കമ്പിയിടും. പൈപ്പിന് അടിയിൽ ക്രോസ് കമ്പിയിടും. കോൺക്രീറ്റ് ഇട്ടിട്ട് അതിനെ ഉറപ്പിക്കും. ഒരു ആറിഞ്ച് കനത്തി കോൺക്രീറ്റ് ഉറപ്പിച്ചിട്ട് മുകളിൽ ഒരടി വിട്ട് മണ്ണിട്ട് നിറയ്ക്കും. ഈ ഒരടിയില് നമ്മളവിടത്തെ പുല്ലും മറ്റേ വേസ്റ്റുകളെല്ലാം, ജൈവ വേസ്റ്റ് എല്ലാം വാരി നിറച്ചു വെക്കും. നിറച്ചു വെച്ചിട്ട് നവംബർ ആവുമ്പോ ഇതൊന്ന് നമുക്ക് തണ്ട്, ഈ ഫ്രൂട്ട് പിടിച്ച തണ്ട് നമുക്ക് മുറിച്ചെടുക്കാം. അത് ഇതിന്റെ മൂടിൽ വെക്കാനാണ്. ഓക്കെ. അല്ല, നിങ്ങൾ വേറെ വെറൈറ്റി ഒന്നും നോക്കുന്നില്ല? ഇല്ല, വേറെ വെറൈറ്റി ഒന്നും. ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിപ്പോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചുമന്ന ഫ്രൂട്ടാണ് ഇതിന്. ഈ ഞാൻ വാങ്ങിയ സ്ഥലത്ത് അവര് 12 ഏക്കർ ഇത് വെച്ചിട്ടുണ്ട്. പരതന്നൂര് നല്ല ഫലപുഷ്ടിയുള്ള മണ്ണാണ്. ഒരു വർഷമേ പ്രായമുള്ളെങ്കിൽ നിറച്ച് കാപിടിച്ച് നിൽക്കുകയാണ്. നല്ല വെയിലുണ്ട്, അതാണ് ഏറ്റവും പ്രധാനം. ഡ്രാഗൺ ഫ്രൂട്ടിനെ സംബന്ധിച്ച് നല്ല വെയിൽ വേണം. താങ്ങ്, സ്ട്രോങ് ആയിട്ടുള്ള താങ്ങും വേണം. അപ്പൊ ഇതിത്രയും ശാഖകൾ വന്ന് ഇങ്ങനെ കായ്ച്ച് കിടക്കാൻ കാരണം ഈ വെയിലും അതിന്റെ പരിചരണവുമാണ്. ഇപ്പൊ മാർക്കറ്റില് നമ്മുടെ നാടൻ ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല വിലയുണ്ട്. മാർക്കറ്റിങ്ങിനൊന്നും ബുദ്ധിമുട്ടില്ല. കർഷക കൂട്ടായ്മയിലേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ വീട്ടിൽ വന്ന് വാങ്ങിച്ചുകൊള്ളും. ഇപ്പോൾ അദ്ദേഹം പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് PVC പൈപ്പില് നടുകയാണ്. അപ്പൊ ഇത് കുറെ അടുത്തു പോകും. അത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോ 2-3 എണ്ണം നട്ടുപോയി, അടുത്ത് നട്ടിട്ടേ ഉള്ളൂ. ഇനി നടുന്ന കുറെ കുഴിയൊക്കെ എടുത്തിട്ടേക്കുകയാണ്. അതിലെല്ലാം PVC പൈപ്പിന്റെ ഉയരം കുറയ്ക്കും. ഉയരം കുറയ്ക്കുമ്പോൾ 2 തട്ടായി നിന്നുകൊള്ളും. വെയിലും കിട്ടും, നന്നായി വളരുകയും ചെയ്യും. അപ്പൊ എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്ന
ഒരു കൃഷിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടില് എവിടെ നോക്കിയാലും കാണാവുന്നത് കാട് കയറി ഒരാൾ നിന്നാൽ പോലും കാണാൻ കഴിയാത്ത തരത്തിൽ കാടും പ്ലാസ്റ്റിക്കും വേസ്റ്റും വാരിയിട്ട് പറമ്പുകൾ നശിപ്പിച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ്. എല്ലാം വാങ്ങി തിന്നുക എന്നതാണ് ഇപ്പോഴത്തെ സംസ്കാരം. അതിൽ നിന്നും വിഭിന്നമായി അദ്ദേഹത്തിന്റെ അധീനതയിലുള്ള ഭൂമി നന്നായി വിനിയോഗിക്കാൻ സന്മനസ്സുള്ള ഒരു വ്യക്തിയാണ് മോഹന സിംഗ്. അദ്ദേഹത്തെ ഞാൻ വീണ്ടും വീണ്ടും അഭിനന്ദിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഏവർക്കും കർഷകൻ വൈ അജിൽ അഗ്രോമാർട്ടിന്റെ നന്ദി, നമസ്കാരം.